ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ക്യാമിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഗാർഡൻ ടൂർ കാണാം. ഇവിടെ മസ്കറ്റിൽ സീബിനടുത്തുള്ള ഒരു ചെടികൾ വിൽക്കുന്ന ഷോപ്പിലാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ ചെടികൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഒരു വലിയ ഫൗണ്ടൻ ഉണ്ട്. ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് ഫുൾ ഇൻഡോർ ഡെക്കറേഷൻ ചെയ്യുന്ന രീതിയിലുള്ള എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു വലിയ ഹാളിലേക്ക് ഒരുപാട് ചെടികൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. കംപ്ലീറ്റും ഇൻഡോർ പ്ലാന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ലൈറ്റ് സെറ്റിംഗ്സും കൊടുത്തിട്ടുണ്ടോ. ഇവിടെ സിറാമിക്കിൻ്റെയും സിമെൻറ്റിൻ്റെയും ഗ്ലാസിൻ്റെയും വലുതും ചെറുതുമായിട്ടുള്ള പല പോട്ടുകളിലാണ് ചെടികളെല്ലാം തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള സ്റ്റാൻഡും മറ്റ് സിറാമിക്കിൻ്റെ ഐറ്റംസ് ആണെങ്കിലും എല്ലാം തന്നെയും കൂടുതലും വൈറ്റ് ആണ് കളർ കൊടുത്തിരിക്കുന്നത്. ഇവയ്ക്ക് ചെയ്യുന്ന വളം എന്ന് പറയുന്നത് പോട്ടിംഗ് മിക്സ്ചർ മാത്രമാണ്. മിക്കവാറുമുള്ള എല്ലാ ചെടികളിലും അവയുടെ പേര് എഴുതിയിട്ടുണ്ടാവും. ഇവിടെ തന്നെ ചെയ്തെടുക്കുന്ന സിമെന്റിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും പോട്ട്സ് ആണ് ഈ കാണുന്നത്. Thank you.
ഹാളിൽ നിന്ന് നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് ഒരു ഗ്രീൻ ഗാർഡനിലേക്കാണ്. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രീൻ ഗാർഡൻ ആണ്. മുകളിൽ മുഴുവനും ഗ്രീൻ കളറിലെ നെറ്റാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നടുക്കായിട്ട് കിളികൾക്ക് വസിക്കാനായിട്ട് നല്ല സൗകര്യം ചെയ്തിട്ടുണ്ട്. സെക്കുലൻ്റ്, സീസി പ്ലാന്റ്, പീസ് ലില്ലി, ഫിലോഡെൻഡ്രോൺ, റബ്ബർ പ്ലാന്റ്, നാട്ടിലെ തക്കാളി ചെടി, സ്പൈഡർ പ്ലാന്റ്, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക നമുക്ക് നാട്ടിൽ കാണാൻ പറ്റുന്ന ചെടികളും ഇവിടെയുണ്ട്. മറ്റൊരു ചെടികടയിലും ഞാൻ ഇത്രത്തോളം ചെടികൾ കണ്ടിട്ടില്ല. ഇതേ കണ്ടില്ലേ, നാട്ടിലെ തക്കാളി ചെടികളാണ്. എനിക്കതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല, ഞാൻ തക്കാളി ചെടി എന്നാണ് പറയുന്നത്. റബ്ബർ പ്ലാന്റും മറ്റും ഇതുപോലെ ചകിരിയിലാണ് കെട്ടി നിർത്തിയേക്കുന്നത്. അങ്ങനെ വെക്കുമ്പോഴാണ് നന്നായിട്ട് വേര് വരുന്നതെന്നാണ് ഇവിടുത്തെ ജോലിക്കാർ പറഞ്ഞത്. എയർ പ്ലാന്റിൽ ഇവിടെ ഉള്ള കളക്ഷൻ എന്ന് പറയുന്നത് സ്പാനിഷ് മോസ് മാത്രമാണ്. പക്ഷെ ഒരുപാടുണ്ട് സ്പാനിഷ് മോസ് തന്നെ. ഒരു ബഞ്ചിന് 3.5 റിയാലാണ് നമുക്ക് ഇവിടുത്തെ റേറ്റ് വരുന്നത്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഗാർഡനിൽ തന്നെ ഒരു ചെറിയ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറുന്നത് കുറച്ച് ഹൈറ്റിൽ ഷീറ്റ് ഇട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഔട്ട്ഡോർ സെക്ഷനിലോട്ടാണ്. ഒരുപാട് വെയിലടിച്ചാലും പ്രശ്നമൊന്നും ഇല്ലാത്ത ടൈപ്പിലുള്ള ചെടികളാണ് ഇവിടെ കൂടുതലും സെറ്റ് ചെയ്തിട്ടുള്ളത്. നാട്ടിൽ കാണുന്ന ചെമ്പരത്തിയുടെ ഒരുപാട് കളർ ഇവിടെ ഉണ്ട്. പ്ലാന്റിൻ്റെയൊക്കെ ഒരു 2-3 വെറൈറ്റി മാത്രമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ബേർഡ് ഓഫ് പാരഡൈസ്, അതിൻ്റെയൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട്. നാട്ടിൽ നമുക്ക് നല്ല റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും നല്ല റേറ്റ് ഉണ്ട്. പോത്തോസ് വെറൈറ്റിയിൽ ഗോൾഡൻ പോത്തോസ് മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. Thank you.
ഇവ കൂടാതെ പഴവർഗ്ഗങ്ങളുടെ ചെറിയൊരു കളക്ഷനും ഇവിടെ ഉണ്ട്. ഇത് ബ്ലാക്ക് ഫിഗ് ആണ്, കറുത്ത അത്തിപ്പഴം. ഇത് കൂടാതെ മഞ്ഞ കളറിലുള്ള അത്തിപ്പഴത്തിൻ്റെ ചെടിയും ഇവിടെ ഉണ്ട്. ഇതാണ് മഞ്ഞ അത്തിപ്പഴം. ചെറിയ ചെടികളെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. കള്ളിമുൾ ചെടികളിലൊക്കെ തന്നെ പൂക്കൾ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഈ കള്ളിമുൾ ചെടിയിൽ പൂക്കൾ നിൽക്കുന്നത്. മനോഹരമായിട്ടുള്ള കളർ കോമ്പിനേഷനിൽ വലിയ പോട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം. എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഓരോ ചെടിയുടെ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. വേറൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ ഓൾ.